ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. പൊന്നമ്പലമേട്ടിൽ അയ്യപ്പ ഭക്തർക്ക് ദർശന സായുജ്യമേകി മകരജ്യോതി ദർശനം. സന്നിധാനത്ത് തിരുവാഭരണ വിഭൂഷിതനായ ശ്രീഭൂതനാഥന്റെ ദീപാരാധനയ്ക്ക് ശേഷം നട തുറന്നതിന് പിന്നാലെ പൊന്നമ്പലമേട്ടിൽ 3 തവണ മകരവിളക്ക് തെളിഞ്ഞു. അതോടെ സന്നിധാനത്തും പാണ്ഡിത്താവളത്തിലും അടക്കം ഭക്തർ തമ്പടിച്ചിരുന്ന ഇടങ്ങളിലെല്ലാം ശരണം വിളികൾ ഉയർന്നു. എ ശ്രീകാന്ത് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഭക്തരെ സംബന്ധിച്ചിടത്തോളം ദർശന സായുജ്യം സാധ്യമായിരിക്കുന്നു, ശരണം വിളികളാൽ മുഖരിതമാകുന്നു സന്നിധാനം, വലിയ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. കാഴ്ചകൾ എങ്ങനെയായിരുന്നു ശ്രീകാന്ത്? ഒരു മണ്ഡലകാലം മുഴുവൻ നീണ്ട കാത്തിരിപ്പിന് ഒടുവിൽ ഇന്ന് വൈകുന്നേരത്ത് പരിസമാപ്തിയായിരിക്കുന്നു. അതായത് തിരുവാഭരണം ചാർത്തിയുള്ള പൊന്നമ്പലവാസനെ കണ്ട് ദീപാരാധന തൊഴുത്, പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ മകരജ്യോതി കണ്ട് മലയിറങ്ങാൻ ഒരുങ്ങുകയാണ് ഭക്ത സഹസ്രങ്ങൾ. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു, 10 വ്യൂ പോയിന്റുകളിലായി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് കാത്തുനിന്നത്. ഈ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി കണ്ട് സായൂജ്യമടയുന്നതിന് വേണ്ടി, ശ്രീമൂലസ്ഥാനത്തെ ദീപാരാധന കാണുന്നതിന് വേണ്ടി, അത് കണ്ട് സായൂജ്യമടഞ്ഞ് മലയിറങ്ങാൻ ഒരുങ്ങുകയാണ് ഓരോരുത്തരും. പാണ്ഡിത്താവളത്തും അപ്പാച്ചി വീട്ടിലും പുൽമേട്ടിലും അങ്ങനെ എവിടെയൊക്കെ കയറി നിൽക്കാമോ, എവിടെയൊക്കെ നിന്ന് ജ്യോതി കാണാമോ, അവിടെയെല്ലാം കയറി നിന്ന് ഈ പുൽമേട്ടിൽ മകരജ്യോതി ദർശിച്ച ശേഷം ആ സായൂജ്യമടഞ്ഞാണ് ഓരോരുത്തരും ഇറങ്ങുന്നത്. ഇപ്പോഴും ഈ ദർശനത്തിന് വേണ്ടി ഈ സന്നിധാനത്ത് വലിയ തിരക്ക്, വലിയ നീണ്ട നിര ഇപ്പോഴും കാണാൻ സാധിക്കും. പമ്പയിൽ നിന്നും ഭക്തരെ കയറ്റി വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ ഇവിടെ നിന്നും ഇനി ആളുകൾ, ഈ ദർശനം കിട്ടിയ തീർത്ഥാടകർ മല ഇറങ്ങാനുണ്ട്. എന്തായാലും പുലർച്ചെ വരെ സന്നിധാനത്തും അതോടൊപ്പം തന്നെ ശരണവഴിയിലും വലിയ തിരക്കുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയേണ്ടതില്ല. വലിയ തോതിൽ തിരക്ക് ഉണ്ടാകും. താഴെ 18-ാം പടി കയറി തുടങ്ങുന്നതിന് വേണ്ടി കാത്ത് അക്ഷമയോടെ നിൽക്കുകയാണ് ഓരോ ഭക്തനും. അവർക്ക് ഇവിടെ കയറി എത്തിയതിന് ശേഷം വേണം പന്തളം രാജാവ് കൊടുത്തുവിട്ട, തൻ്റെ മകന് വേണ്ടി കൊടുത്തുവിട്ട തിരുവാഭരണങ്ങൾ ചാർത്തിയ ആ തിരുമേനി കണ്ട് ദർശന സായൂജ്യമടയുവാൻ. ഇപ്പോൾ 18-ാം പടി കയറ്റി വിട്ട് തുടങ്ങിയിട്ടില്ല. അല്പസമയത്തിനകം 18-ാം പടി കയറ്റി ഭക്തരെ സന്നിധാനത്തേക്ക്, സോപാനത്തേക്ക് വിട്ടു തുടങ്ങും. ഈ സോപാനത്തും സന്നിധാനത്തുമായി ഉണ്ടായിരുന്ന ആളുകൾ, ഭക്തരാണിപ്പോൾ ദർശനം നടത്തി മടങ്ങാനൊരുങ്ങുന്നത്. ഈ ഇന്ന് ശരംകുത്തിയിൽ നിന്നും സ്വീകരിച്ചു കൊണ്ടുവന്ന തിരുവാഭരണ ഘോഷയാത്ര കൊടിമരച്ചുവട്ടിൽ സ്വീകരിച്ച് പിന്നീട് സോപാനത്ത് കൊണ്ടുപോയി ഭഗവാന് ചാർത്തി ദീപാരാധന നടത്തി തൊട്ടു പിന്നാലെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുകയും ചെയ്തു. ഇനി മലയിറക്കത്തിൻ്റെ സമയമാണ്. ഒരു മണ്ഡലകാലം നീണ്ടു നിന്ന അവരുടെ വ്രതശുദ്ധിയുടെ നാളുകൾ അവസാനിക്കുന്ന ദിവസമാണ് അത്. ഇനി മലയിറക്കത്തിൻ്റെ ദിവസം സായൂജ്യമടഞ്ഞ്, ദർശന സായൂജ്യം ലഭിച്ച് മലയിറങ്ങുകയാണ് ഓരോ ഭക്തനും. ശരി, എ ശ്രീകാന്ത് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മകരവിളക്ക് ദർശിച്ച് ദർശന സായൂജ്യമടഞ്ഞ് ഭക്തർ മടങ്ങുന്നു.